കഴിഞ്ഞ ഒരു പ്രാവശ്യം അമ്മ ഷോ ഇവിടെ നടത്താൻ വന്ന് സ്റ്റേഡിയത്തിലെത്തി ഗ്രൗണ്ടിലെത്തി നിങ്ങളെ ഒന്നും കാണാതെ തിരിച്ചു പോയതൊരു വിഷമമായിട്ടാണ് ഞങ്ങൾ ഇന്ന് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് എന്തായാലും ഒരു ആഘോഷമാക്കി മാറ്റണം അല്ലേ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം, സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ആ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഇവിടെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് വരുന്നതിന്റെ ത്രില്ലിലാണ് ഞങ്ങളുള്ളത്. എന്റെ കൂടെ ഷറഫും ഉണ്ട്, അർഫാസ് ഉണ്ട്, അമല പോലെ വരാനിരുന്നതാണ്. പക്ഷെ അമല ഇപ്പോൾ അമലക്കൊരു കുട്ടിയായി, ഒരു മാസമായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങളോട് എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കാൻ അമല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമലക്ക് അമല പോലെ വലിയൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് പോകാമല്ലേ. താങ്ക് യു. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കത്തുകൾ വരുന്നത്. എനിക്ക് വളരെ വളരെ പേഴ്സണലായിട്ട് അനുഭവമുള്ള ഒരു സ്ഥലമുണ്ട്. എൻ്റെ ഇൻലോസ്, എൻ്റെ ഫാദർ ഇൻലോ 34 വർഷം കത്തുകളായിരുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് വരെ ഞാൻ ഇവിടെ എല്ലാ 3 മാസത്തിലും വന്നതാണ്. അന്ന് ഈ അഭൂസിദ്ധം പോകണമെന്ന് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി എല്ലാ സിനിമയുടെ പ്രൊമോഷനായിട്ട് ബാക്കി എല്ലായിടത്തും പോകുന്ന പോലെ ഇവിടെയും വളരെ അതിനുള്ള ആവേശമാണ് ഈ കയ്യടി. അപ്പം ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമ ഫാസ്റ്റ്ഫുഡ്സാണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ എത്തിക്കുന്നത്. ഒരുപാട് നല്ല സിനിമകൾ തലവൻ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ കളക്ഷനാണ്. അതിന് ഞാൻ എല്ലാവരും നന്ദി പറയുന്നു. ഇനിയും ഒരുപാട് ഒരുപാട് വലിയ സിനിമകളും വലിയ വിജയങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് വലുതായിരുന്നു പറയുന്നത്. നമ്മൾ കാണുന്ന ഒരു ഇടി പോലും വന്ന കാര്യം നടന്നത് ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഞാനും ആസി അമലയും കൂടി അഭിനയിച്ച സിനിമ, പുതിയ സിനിമ, അർഫാസ് സംവിധാനം ചെയ്ത സിനിമയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്. ഇവരുടെ 26-ാം റിലീസ് ആണ് ഞങ്ങളത് വന്നതാണ്. കാരണം വലിയ വിജയമാണ് ഇല്ല. പെട്ടെന്നുള്ള ആദ്യമെങ്കിലും ഓൺലൈനിൽ വന്ന് ഇത്രയും ആൾക്കൂട്ടങ്ങൾ പേടിയിട്ടിരിക്കുന്നത് സത്യത്തിൽ ആസിഫ് കാണിക്കുന്ന ഒരു പരിപാടി നടത്തുന്ന ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. താങ്ക് യു. അപ്പൊ എല്ലാവരുടെ സ്നേഹത്തിന് നന്ദി. താങ്ക് യു. അപ്പൊ ഇനി ഈ സിനിമയുടെ സംവിധായകനെയാണ് വിളിക്കാൻ പോകുന്നത്. ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ മലയാളികളെന്തും അഭിമാനത്തോടെ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ല 10 സിനിമകൾ എടുത്താൽ അതിലൊരു സിനിമയാണ് ദൃശ്യം. ദൃശ്യം സിനിമയുടെ സംവിധായകനായി, ദൃശ്യം സിനിമയുടെ സംവിധായകനായ ജിത്തു ജോസഫിന്റെ കൂടെ ഒരുപാട് ഫാൻസ് ഉള്ള ദിവസമാണ്. നിങ്ങളുടെ പബ്ലിക് ഹോളിഡേ ആണ് ഇവിടെ. എന്നിട്ടും വരുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിൽ ഞങ്ങളെ കാണാൻ ഇവിടെ വന്നതിൽ ഒരുപാട് നന്ദി. എല്ലാവരും ഇവിടെ ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുന്ന പോലെ എല്ലാവരും കൂടെ ഫോട്ടോ എടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ. അപ്പൊ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അർഫാസിന് ഭയങ്കര പാട്ടിക്കുണ്ടായിരുന്നു. എന്നെ ഒരിക്കലും ഒരു സുന്ദരമായിട്ട് സിനിമയിൽ കൊണ്ടുവരുന്നുള്ളൂ. അതുകൊണ്ട് എന്നെ എത്ര കപ്പാസിറ്റി ഇല്ല, എത്ര വിരൂപനാക്കാവോ അത്ര വിരൂപനാക്കിയിട്ട് സിനിമയിൽ വരും. കാരണം ഇത്രയും സൗന്ദര്യമുള്ള സംവിധായകൻ ആവശ്യമില്ല. അപ്പൊ അതിൻ്റെ ഒക്കെ സമ്മാനത്തോടു കൂടി വരാൻ പറ്റി. തലവൻ നാളെ തിരിച്ചു പോയതിന് ശേഷം 65-ാമത്തെ ദിവസത്തെ ആഘോഷങ്ങളാണ് തലവന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.